ഹായ് എല്ലാവർക്കും അളിൻ ഫുഡ് മീഡിയയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ലോകമാകമാനം കൊറോണ ഭീതിയിലാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വീടുകളിൽ കഴിഞ്ഞു കൂടിയാണ് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കുമ്പോൾ വീട്ടിലിട്ട് ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് കേൾക്കാം അതിലൊക്കത്തുള്ള ആളുകളെല്ലാം വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് പുറത്ത് പോകാൻ കഴിയില്ല വീട്ടിലിരുന്ന് മടുത്തിട്ട് സ്ഥലമുള്ളവരെല്ലാം പറമ്പുകളെല്ലാം രാവിലെ എഴുന്നിച്ച് തൂമ്പയുമായിട്ട് ഇറങ്ങി കിളച്ച് മറിച്ചിടുകയാണ് ഇപ്പോൾ അവനവൻ്റെ സ്ഥലം കഴിഞ്ഞിട്ട് കളയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അയക്കൻകാരൻ്റെ കൂടി തരുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലായിട്ട് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ കാരണം എത്ര നാൾ വെറുതെ ഇരിക്കും ആളുകളെല്ലാം ഓരോ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു സ്വഭാവത്തിൽ വീടുകളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ വിദേശ രാജ്യങ്ങളിലിപ്പോൾ ആർക്കും കളിക്കാനോ സ്ഥലമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും വീട്ടിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുന്ന ഒരു പണി തരാനാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് പണി എന്താണെന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ഇരിക്കുന്ന നിങ്ങളുടെ ക്യാമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ അത് പ്രത്യേകിച്ച് സെമി ഓട്ടം അതൊന്ന് അഴിച്ചു നോക്കുക അത് നമ്മൾ തുണി ഇരുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നമ്മളെ തുണി അലക്കുന്ന ഭാഗമുണ്ട് അതൊന്ന് അഴിക്കുക അത് എളുപ്പമാണ് അഴിക്കാം അതൊന്ന് അഴിച്ചു നോക്കുക അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കൊറോണയെക്കാളും വലിയ കുറവാണ് പല പലരും അഴിച്ചു നോക്കുമ്പോൾ അതിന് കണ്ടത് ഞാൻ ഇത് അഴിച്ചു നോക്കുമ്പോൾ കണ്ട ഒരു വീഡിയോ ഞാൻ ഈ കൊടുത്തിട്ട നിങ്ങളത് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മളൊന്ന് ഊരാൻ നോക്കുകയാണ് ഇത് ഞങ്ങളുടെ അല്ല ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരാൾ ചെയ്തത് അല്ലാതെ എൻ്റെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ അതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെള്ളത്തെ കപ്പ് ഞൂരി പോരും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ കപ്പ് നമുക്ക് ഞൂരി എടുക്കാം ആ കപ്പ് ഞൂരി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തെ ആ മെഷീൻ്റെ ആ സാധനം അത് മൊത്തം ഊരി നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഉള്ളിലെ സ്ക്രൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഴ്ച ആഴ്ച ഞാൻ കൈ കൊണ്ട് ഊരി എടുക്കാവുന്നതാണ് ആ കപ്പഴച്ച് പയ്യു കഴിഞ്ഞപ്പോൾ അയ്യോ കണ്ടോ ഇതാണ് ഇതിൻ്റെ അകത്തെ അവസ്ഥ പല വീടുകളിലും ഇപ്പോൾ അഴിച്ച് നോക്കിയാൽ ഇതുപോലെ കാണും കാരണം വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഒന്നും സമയമില്ല ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇതുപോലെ ഒന്ന് അഴിച്ചു നോക്കൂ അത്രയ്ക്കും ആണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് അടച്ച് വയ്ക്കുക ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒന്ന് അഴിച്ചു നോക്കുക പ്രത്യേകിച്ച് സെമി ഓട്ടോ ഓട്ടോ അയയ്ക്കാൻ പറ്റുള്ളൂ ഓട്ടോമാറ്റിക്കൻ്റെ എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് അയക്കാൻ പറ്റുന്നതാണ് മറ്റത് നിങ്ങൾ പറഞ്ഞത് കേടാക്കരുത് എനിക്ക് ഉത്തരവാദിത്വമില്ല ഇത് വളരെ സിമ്പിളായിട്ട് അയക്കാവുന്നതാണ് എങ്കിലും സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ ഇതിൽ നിന്ന് കേടുപാടുകൾ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക നിങ്ങൾ പലരും ഓപ്പൺ ആയി നോക്കി അറിയാം എന്തുമാത്രം ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് അതൊന്ന് കഴുകി വൃത്തിയാക്കി അടച്ചു വെക്കുക കാരണം നമ്മൾ ഡ്രസ്സെല്ലാം അലക്കുന്നത് വാഷിംഗ് മെഷീനിലാണ് ഇപ്പം മിക്ക വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ ഇത്രയും ഏറ്റെയിരിക്കുന്നതിൽ തന്നെ നമ്മൾ ഈ തുണിയെല്ലാം അലക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ ഇങ്ങനെ വളർന്നു പിടിക്കുന്ന കാലത്ത് ഇതുപോലെ ഇനിയും പല പകർച്ചവ്യാധികളും ചിലപ്പോൾ പിടിക്കപ്പെടാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ലോകമാഗമനം ഈ കൊറോണ ഭീതിയിൽ കഴിയുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് കുക്കിംഗ് വീഡിയോസൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് കാരണം ആളുകളെല്ലാം പേടിച്ച് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആഹാര സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പുതിയ പുതിയ ഫുഡിൻ്റെ പരീക്ഷണങ്ങൾ കാണിച്ച് വീഡിയോസ് ഇടുന്നത് അത്ര രസകരമായി തോന്നുന്നില്ല അതുകൊണ്ടാണ് പൂർണ്ണമായും നിർത്തിയെന്ന് അർത്ഥമില്ല അതിന് ഇനി ചെറിയ വീഡിയോസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ചിലപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടിയാൽ ഞാൻ റെഡിയാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്കിലും കൂടുതൽ ഈ കൊറോണയായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ കുവൈറ്റിലെ പുതിയ പുതിയ നിയമങ്ങൾ നിയന്ത്രണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ കൂടുതലിപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ